ഞാൻ ഷബീർ നാൽക്കുമ്പിളയ്ക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് മറ്റൊരു സംശയത്തിന് ഉത്തരവാണ് ജൂലിയ നിഖിൽ. അവർ ചോദിച്ചിരിക്കുന്ന സംശയം എന്ന് പറഞ്ഞാൽ, നാട്ടിലേക്ക് മാർച്ച് 2 പോവുകയാണ്, അപ്പോൾ അവരുടെ കുട്ടി 8 കുട്ടിയുണ്ട്, അതിന് PCR എടുക്കണോ, വേറെന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ചോദ്യം. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ UAE അതിനകത്തില്ല. അതായത് PCR ടെസ്റ്റ് എടുക്കാതെ തന്നെ നമുക്ക് വാക്സിൻ എടുത്ത ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് UAE ഇല്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ PCR എടുത്തിട്ട് മാത്രമേ നമുക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ UAE നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കാര്യം, അതിനകത്ത് നമുക്ക് PCR എടുക്കേണ്ടത് 72 അകത്തെടുത്തിട്ടുള്ള ഒരു PCR ടെസ്റ്റ് റിസൾട്ട് ആയിരിക്കണം എന്നുള്ളത് രണ്ടാമത്തത്. പിന്നെ 8 കുട്ടിക്ക് PCR വേണമെന്നുള്ളത്, 5 മുകളിൽ, അതായത് അവർ നമ്മുടെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫ് നമ്മുടെ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്തിട്ട് അത് 5 തികഞ്ഞിട്ട് ഒരു ദിവസമായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കുട്ടിക്ക് PCR ടെസ്റ്റ് ഇല്ലെങ്കിൽ ബോർഡിംഗ് പാസ് അവർ ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 കുട്ടി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം February 13, 2022 നമുക്ക് ഇന്നത്തെ ദിവസത്തെ അനുസരിച്ചിട്ട് നിർബന്ധമായിട്ടും PCR ടെസ്റ്റ് ആ കുട്ടിക്ക് വേണം. ഓക്കെ, അപ്പോൾ 72 കൊടുത്ത PCR ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എയർ സുവിധേനകത്ത് ന്യൂ ഡൽഹി എയർപോർട്ടിൻ്റെ വെബ്സൈറ്റിന് പോയിട്ട് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണം. അതിനകത്ത് നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് വെക്കണ, കുട്ടികൾക്ക് അതുണ്ടാവില്ല, പക്ഷേ അവിടെ നമുക്ക് നമ്മുടെ അഡൾട്ടിൻ്റെ വാക്സിൻ സർട്ടിഫിക്കറ്റ് തന്നെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അത്തരം ഡോക്യുമെൻസൊക്കെ വെച്ചിട്ട് നമുക്കിത് അപ്ലോഡ് ചെയ്തിട്ട് ആ രേഖയാണ് നമ്മുടെ കയ്യിലുണ്ടാവേണ്ട യാത്രയ്ക്കായിട്ട്. എയർ സുവിധ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ കിട്ടും, അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കയ്യിൽ വയ്ക്കുക, PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് കയ്യിൽ വയ്ക്കുക, അതുകൂടാതെ നമ്മുടെ പാസ്പോർട്ടും വിസയും, ഇത്രയും കാര്യം, പാസ്പോർട്ട് കൂടെയാണ് നമ്മുടെ കയ്യിലുണ്ടാവേണ്ടത് യാത്രാരേഖയായിട്ട് തിരിച്ചു പോകാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ വീണ്ടും UAE കൂടെ ആ ലിസ്റ്റിൽ വന്നാൽ നാട്ടിലേക്ക് നമുക്ക് UAE നിന്ന് പോകുന്ന ആളുകൾക്ക് PCR വേണ്ടി വന്നേക്കില്ല. പക്ഷേ ഇന്നത്തെ February 13 വരെയുള്ള നിയമം അനുസരിച്ചിട്ട് നമുക്കിങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്. താങ്ക് യു സോ മച്ച്.